കൊല്ലം പത്തനാപുരം പുനലൂർ സംസ്ഥാനപാതയിൽ കടക്യാമൺ ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റി അപകടകരമായ രീതിയിൽ റോഡിൽ കുഴിയെടുത്തിരിക്കുന്നത്. പ്രദേശത്തെ പൈപ്പ് ലൈൻ അറ്റകുറ്റപ്പണികളുടെ പേരിലാണ് ജെ സി ബി ഉപയോഗിച്ച് റോഡിൽ ഭീമൻ കുഴികൾ കുഴിച്ചത്. ഇവയിൽ പലതും സമയബന്ധിതമായി മൂടുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇതുകാരണം മേഖലയിൽ പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റും ഏതാനും നാളുകളായി പ്രവർത്തനരഹിതമായതോടെ പ്രദേശവാസികളുടെ ഭയം ഇരട്ടിച്ചു. ഇതോടെയാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത്. സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കെ വി വിജയൻ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഈ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് പിന്നെ എല്ലാ ജംഗ്ഷനിലും അത്യാവശ്യ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഈ ജംഗ്ഷനിൽ ഈ ഹൈമാക്സ് ലൈറ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഇരുട്ടാണ്. അപ്പം ഇതിന് ഒരു പിന്നെ പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നത് ഇപ്പം നോക്കിയ ഞങ്ങൾക്കിവിടെ ടൈല് വാങ്ങി തരണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കളർ ടൈലൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടാറ് ചെയ്യുകയോ ചെയ്ത് ഇത് വൃത്തിയാക്കേണ്ടതുണ്ട്. നിരവധി പിന്നെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് പോകുന്ന ഇവിടെ ഒരു കുഴിയെടുത്തിട്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തിലേറെയായി. ഇത് പിന്നെ സമയബന്ധിതമായി പണികൾ നടത്തുന്നതിന് ഇവര് തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മൾ അറിയേണ്ടതുണ്ട്. കടക്യാമൺ അംബേദ്കർ ഗ്രാമത്തിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. നിലവിൽ കടക്യാമൺ തോട്ടിൽ നിന്നും പമ്പ് ചെയ്ത് ലഭ്യമാക്കുന്ന കലക്കവെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യമുന്നയിച്ചു. ഒപ്പം അംബേദ്കർ ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള ഭാഗത്ത് ഓട നിർമ്മിച്ച് റോഡിന് സമീപം താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നത് തടയണമെന്നും ആവശ്യമുണ്ട്. നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ സമരപരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് വരുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സി മലയാളം ന്യൂസ് കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.